നമസ്കാരം എല്ലാവർക്കും. ഗ്രീൻ സാറാണ്. എന്നാണ് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് എത്തുക? എന്നാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ? ഇമ്പ്രൂവ്മെൻ്റിന് എത്ര സബ്ജക്റ്റുകൾ നമുക്ക് എഴുതാൻ പറ്റും? തോറ്റ കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് പറ്റുമോ? ഇങ്ങനെയുള്ള ഒരുപാട് കമൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസിനായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടും അതിനുള്ള എല്ലാത്തിനുമുള്ള മറുപടിയാണ് പ്ലസ് വൺ റിസൾട്ട്. ഇപ്പം നമ്മുടെ വാലുവേഷൻ നടക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നോ വെള്ളപ്പൊക്കമോ പ്രളയ സംഭവങ്ങളോ ഒന്നും വന്നിട്ടില്ല. ദിവസമൊന്നും വന്നിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് മാസം, ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടിയാണ് നിങ്ങളുടെ ഏകദേശം ഒരു കൃത്യമായൊരു ഡേറ്റ് അപ്ഡേഷൻ വന്നിട്ടില്ല. എന്നാൽ പോലും ഓഗസ്റ്റോടുകൂടി നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വരും. തരാം. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഡേറ്റ് ഏകദേശം എന്നോട് അടുപ്പിച്ച് തന്നെ, അല്ലെങ്കിൽ അന്ന് തന്നെയോ അല്ലെങ്കിൽ അടുപ്പിച്ച് തന്നെ ഉറപ്പായിട്ട് കാണും. ഏകദേശം ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഓഗസ്റ്റിലാണ് വരുന്നതെങ്കിൽ ഏകദേശം 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കിട്ടും ഇമ്പ്രൂവ്മെൻറ്റ് മാക്സിമം. അത് മതി. നമുക്ക് 3 സബ്ജക്റ്റേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 സബ്ജക്റ്റ് ഓക്കെ. അന്നേരം നമുക്ക് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം നമുക്കത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്യുക. ആ ഡിസൈഡ് ചെയ്യുന്നത് വലിയൊരു ഫാക്ടറാണ്. അന്നേരം നമുക്ക് ഓഗസ്റ്റിൽ റിസൾട്ട് വന്നാൽ സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ഒരു 15 മുമ്പേ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ, ഇതേ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ആണ്. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് 3 സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക. വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല രക്ഷകർത്താക്കളും ഒട്ടനവധി അധ്യാപകരും ഒരു മോട്ടിവേഷൻ തന്നില്ലെങ്കിലും ഇതിനെ മിസ്ഗൈഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. പ്ലസ് ടു തന്നെ ഒരുപാട് പഠിക്കാനുണ്ട്, ഇനി ഞങ്ങൾ പ്ലസ് ടു അങ്ങ് പഠിച്ചാൽ മതി, പ്ലസ് വൺ ഇനി ഉള്ളതൊക്കെ മതി. അങ്ങനല്ല. ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ഈ യൂട്യൂബിൽ വരുന്നത് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ്സോടുകൂടിയാണ് ഞാൻ യൂട്യൂബിൽ വരുന്നത്. 45 ദിവസം കൊണ്ട് ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ടോപ്പ് റിസൾട്ട് വന്നതാണ്. ഞാൻ അല്ലെങ്കിൽ തന്നെ ഓഫ്ലൈനിൽ ഫുൾ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അധ്യാപകരാണ്. അന്നേരം നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. 100% നമുക്ക് കിട്ടുന്ന ചാൻസാണ് 3 സബ്ജക്റ്റ്. അതിനിച്ചിരി മാർക്ക് കുറവോ ചിലപ്പോൾ ഒരുപാട് തോറ്റ കുട്ടികൾക്ക് എഴുതാൻ പറ്റുമോ അതിനുള്ള ഉത്തരം പറയാം. ഉറപ്പായിട്ട് നിങ്ങൾ 0 മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ 2 മാർക്ക് മേടിച്ചു, 10 മാർക്ക് മേടിച്ചു, അടുത്ത നിങ്ങളുടെ പുത്തനായിട്ടൊരു പബ്ലിക് എക്സാമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് പ്രാധാന്യമുണ്ട്. ആ ഇമ്പോർട്ടൻസ് തന്നെ എടുക്കണം. ചുമ്മാ തലേദിവസം ഇരുന്ന് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നതല്ല ഇമ്പ്രൂവ്മെൻ്റ്. ഇമ്പ്രൂവ്മെൻ്റ് ആണോ പബ്ലിക് പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയാണോ എളുപ്പം എന്നൊക്കെ കൂട്ടിലിരിക്കും. അത് രണ്ട് ക്വസ്റ്റ്യനാണ്. അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട്, നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം, പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ആ 10ഓ 40ഓ ദിവസം അല്ലെങ്കിൽ 1 മാസമോ നിങ്ങൾ പൂർണ്ണമായിട്ടും അതിന് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. കാരണം പ്ലസ് വൺ പബ്ലിക് എക്സാമാണ്, ആ മാർക്ക് കൂട്ടുന്നതാണ് പ്ലസ് ടു. അന്നേരം അത് 100%. അന്നേരം കുറേ 100 പേർ അഭിപ്രായങ്ങൾ വരും, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, ഇന്ന വിഷയം ചെയ്യും, ഇന്ന വിഷയം. നിങ്ങൾ കൃത്യമായിട്ട് അതിന് ആ സമയത്ത് നമുക്ക് ആ വീഡിയോസൊക്കെ ചെയ്യാം. അന്നേരം ഒരാളും മാർക്ക് കുറവെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. എപ്പോഴും നമ്മൾ ഫയർ ബ്രാൻഡ് പോലെ നിൽക്കണം. കാരണം നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ മാക്സിമം മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. അന്നേരം ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 30 മുതൽ 45 ദിവസത്തിനിടയിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പരീക്ഷ നടക്കും. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ശേഷം ത്രൂ ഔട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്തായാലും നവംബറിൽ തുടങ്ങിയ പ്ലസ് വണ്ണിൻ്റെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ് നിങ്ങൾ അത്യാവശ്യം ഈ പറഞ്ഞ ഇത്രയും സമയമല്ലേ കിട്ടുള്ളൂ, അതിനെക്കാട്ടി കൂടുതൽ ഇരട്ടിയുടെ സമയം നിങ്ങൾക്ക് കിട്ടും എപ്പം നിങ്ങൾക്ക് ഈ പ്ലസ് ടു പഠിക്കാൻ. പക്ഷെ പ്ലസ് ടു നന്നായിട്ട് പഠിക്കാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഈ സമയങ്ങളിലല്ല ഇപ്പം നിങ്ങൾ ഈ സമയങ്ങൾ, ഈ മാസങ്ങളെല്ലാം ഓഗസ്റ്റ് തീരുന്നവരെ അല്ലെങ്കിൽ റിസൾട്ട് വരുന്നവരെ നിങ്ങൾ ഏത് തന്നെ പഠിക്കുക, പ്ലസ് ടു തന്നെ പഠിക്കുക. അത് ഓർത്ത് വെക്കുക ഈ വീഡിയോ. പ്ലസ് ടു തന്നെ പഠിക്കാവൂ, പ്ലസ് വൺ ഇപ്പം പഠിക്കാൻ തുടങ്ങണ്ട. പ്ലസ് വൺ റിസൾട്ട് വന്നതിന് ശേഷം മുതൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം വിജയിക്കണമെങ്കിൽ ഒരെണ്ണത്തിനെ ലക്ഷ്യം വെച്ച് വേണം. അവിടെ വിജയം 100% ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. അന്നേരം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടെൻഷനൊന്നുമില്ല. പക്ഷെ പ്ലസ് ടു അങ്ങനല്ല. പ്ലസ് ടു പിന്നെ നമുക്ക് പിന്നെ നമുക്ക് അതിനുവേണ്ടി സമയം കളയരുത്. പ്ലസ് ടു ഇപ്പം നിങ്ങൾ ഗംഭീരമായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഇപ്പം നിങ്ങൾ പ്ലസ് ടു വളരെ ശ്രദ്ധിക്കുക, വളരെ കാര്യമായിട്ട് പഠിക്കുക, കാര്യമായിട്ട് പഠിക്കാനുണ്ട്. പ്ലസ് വണ്ണിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ നിങ്ങൾ ഇനിയും വേണ്ട. 3 സബ്ജക്റ്റുകൾ ഓക്കെയാണ്. ബാക്കിയുള്ളത് ഇപ്പം സെക്കൻഡ് ലാംഗ്വേജും ഇംഗ്ലീഷും വലിയ പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും. 4 വിഷയങ്ങൾ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, 3 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേരം അതിന് നമുക്ക് മാക്സിമം മാർക്ക് മേടിക്കാം, അതിനകത്ത് സംശയം വേണ്ട. അന്നേരം
അതിനകത്ത് ഉദാഹരണങ്ങളായിട്ട് നിങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ള എൻ്റെ യൂട്യൂബിനകത്ത് ഇരുന്ന് കണ്ടാൽ അറിയാം, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഈ ആയിരക്കണക്കിനല്ലായിരിക്കും, 10,000 കുട്ടികളായിരിക്കും ആവട്ടെ ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് കിട്ടിയ കുട്ടികൾ ഉറപ്പായിട്ട്. അന്നേരം ആ ഒരു കോൺഫിഡൻസിൽ മാത്രമല്ല നിങ്ങൾക്ക് ഇത് പറ്റും എന്ന് മാഷിന് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ മാർക്ക് മേടിച്ചിരിക്കും. വരാം, ഇനി ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റുകളെല്ലാം വന്നാൽ മതി ഇതിൻ്റെ എല്ലാം, ബാക്കി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ പോകുന്നത്, അതിനകത്ത് സംശയമില്ല. അന്നേരം നല്ല വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുക, നല്ല വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക, പവറായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്.